ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ അനുഭാവികൾ ഉയർത്തിയ മുദ്രാവാക്യമാണ് ഓൾ ഐസ് ഓൺ റഫ. ഇതിനെ പിന്തുണച്ച് ഷെയ്ൻ നിഗം, ദുൽഖർ സൽമാൻ തുടങ്ങി നിരവധി സിനിമാ താരങ്ങൾ ഈ മുദ്രാവാക്യം പങ്കുവച്ചിരുന്നു. അന്ന് പലസ്തീന് പിന്തുണ അറിയിച്ചവർ ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് വിമർശിച്ച് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ തെരുവത്ത്. മലയാള സിനിമാ താരങ്ങളുടെയും സാംസ്കാരിക നായകരുടെയും ഈ വിഷയത്തിൽ ഇടപെടാത്തതിന്റെ ദുരുദ്ദേശം പൊളിക്കുകയാണ് ആരിഫ് ഹുസൈൻ. റഫേൽ നടന്ന അതേ സംഭവങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടും മിണ്ടാതെ നിശബ്ദം പാലിക്കുന്നു. ഷെയ്ൻ നിഗത്തെയും ദുൽഖർ സൽമാനെയും പോലുള്ളവർ തനിക്കെതിരെ കേസിന് ശ്രമിക്കുന്നെങ്കിൽ അത് നേരിടും. അഭിപ്രായം പറയാൻ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. നിങ്ങളുടെ ചെയ്തിയിലെ ശരിക്കേടും കണ്ണുപറിച്ച നടലിലെ ദുരുദ്ദേശവും ഇരട്ടത്താപ്പും പൊളിച്ചു കാണിക്കുമെന്നും ആരിഫ് ഹുസൈൻ പറയുന്നു. ബംഗ്ലാദേശിൽ അരങ്ങേറുന്നതെല്ലാം കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? ഹിന്ദുക്കളെ തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ട് പോലും അവരുടെ കണ്ണ് തുറക്കാത്തത് എന്താ? ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇക്കൂട്ടരുടെ പൊതുസ്വഭാവം എന്തെന്നാൽ ഇരകളുടെ സ്ഥാനത്ത് എപ്പോഴും മുസ്ലിങ്ങളായിരിക്കും. അപ്പോഴേ ഇവർ പ്രതികരിക്കൂ. ഇരകൾ മുസ്ലിങ്ങളായാൽ പ്രശ്നമാണ്, ഹിന്ദുക്കളായാൽ പ്രശ്നമില്ല. ബംഗ്ലാദേശിൽ തീവ്ര മുസ്ലിങ്ങൾ നടത്തിവരുന്ന നരവേട്ട കാണുമ്പോൾ നിങ്ങൾക്ക് ഒച്ച പൊങ്ങുന്നില്ല, കണ്ണു നടാൻ തോന്നുന്നില്ല. നിങ്ങളുടെ ശബ്ദം പൊങ്ങണമെങ്കിൽ നിങ്ങളുടെ കൂട്ടർക്ക് എന്തെങ്കിലും സംഭവിക്കണം. സ്വന്തം കൂട്ടർക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്നതിന്റെ പേര് മാനവികത എന്നല്ലെന്നും ഗോത്രികത എന്നാണെന്നും അദ്ദേഹം പറയുന്നു. സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾക്കിടിലം, അതിനപ്പുറത്തേക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. വലിയ അഭിമാനത്തോടെ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊക്കെ വെക്കുമ്പോൾ നിങ്ങളെ നാട്ടുകാർ കയ്യോടെ പിടികൂടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാനവികത ബംഗ്ലാദേശിൽ തിളച്ചുമറിയാത്തത്? എന്തുകൊണ്ട് അത് ബംഗ്ലാദേശിലേക്ക് ഒഴുക്കിവിടുന്നില്ല എന്നും ആരിഫ് ഹുസൈൻ പറഞ്ഞു.